ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഡാറ്റ അനാലിസിസിലെ ഐറ്റം അനാലിസിസിലെ റിലയബിലിറ്റി അനാലിസിസ് ക്രോൺബാഷ് ആൽഫ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ ടൂൾ നോക്കാം. ഈ ടൂളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. Q1 മുതൽ Q45 മീൻസ് 45 ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ടോട്ടലും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത്രയും ഐറ്റംസ് ഉള്ള ഈ ഡാറ്റ സെറ്റിൽ നമുക്ക് ഐറ്റം അനാലിസിസ് ചെയ്യാൻ വേണ്ടി ആകെ ചെയ്യുന്നത്, ഇവിടെ ഇത് എക്സലിലാണ് ഈ ഡാറ്റ കിടക്കുന്നത്, ഇതിനെ നമ്മൾ നമ്മുടെ ഓപ്പൺ സോഴ്സ് പാക്കേജ് ആയിട്ടുള്ള ജമോവിയിലേക്ക് കൊണ്ടുപോകുന്നു. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷീറ്റിൽ വെച്ച് സേവ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ടേക്ക് മച്ച് ടൈം ടു സേവ്. ആ സമയത്ത് നമുക്ക് ജമോവി ഓപ്പൺ ചെയ്യാം. ജമോവിയിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഡാറ്റയ്ക്ക് പകരം നമ്മൾ ഒരു ന്യൂ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു പുതിയ ഫയൽ, പഴയത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഡോണ്ട് സേവ്. ഓക്കെ, യാ ഇത് ഒന്നുകൂടി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഓപ്പൺ ഇൻ അനദർ ആപ്ലിക്കേഷൻ, ഇറ്റ് ട്രൈ ടു സേവ് ഇൻ എ ന്യൂ നെയിം. ഓക്കെ, ഐ ആം ട്രൈങ് ടു സേവ് ഇറ്റ് ഇൻ എ ന്യൂ നെയിം. യാ, നൗ ഇറ്റ് ഈസ് ഓക്കെ. നൗ ജസ്റ്റ് ക്ലോസ് ഇറ്റ്. ഓക്കെ, നൗ ഐ ട്രൈ ടു ഓപ്പൺ ദി ജമോവി ആൻഡ് ട്രൈ ടു ഇമ്പോർട്ട്. ആ ഫയൽ നമുക്ക് ജമോവിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജമോവിയുടെ ഫയൽ മെനു, ഫയൽ മെനു മീൻസ് ഹിയർ ദർ ആർ ഓൺലി 3 ലൈൻസ്, ദാറ്റ് മീൻസ് ഹാംബർഗർ ഐക്കണേ ഉള്ളൂ. അതിലൊന്ന് അമർത്തുക, ഹാംബർഗർ ഐക്കൺ, ഹാംബർഗർ ഐക്കണിലൊന്ന് അമർത്തുക. അവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ഡാറ്റ, ഇമ്പോർട്ട് ഡാറ്റ എന്ന് പറയുന്ന ഒരു മെനു കാണാം. ബാക്കിൽ അവിടെ അങ്ങേയറ്റത്ത് നോക്കിയാൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഇമ്പോർട്ട് ഡാറ്റയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തു. ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിടുന്നു, ഫയൽ ഇമ്പോർട്ടിംഗ് കഴിഞ്ഞു. ഇതിൽ ആദ്യത്തെ ഈ മൂന്ന് ബ്ലാങ്ക് വേരിയബിൾസ്, അങ്ങനെ അടുത്തത് മൂന്ന് ബ്ലാങ്ക് വേരിയബിൾസ് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ സബ്ജക്റ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് Q1 തൊട്ട് നമ്മൾ എത്ര പറഞ്ഞാൽ Q45 വരെ അങ്ങ് മൂവ് ചെയ്യാം. യാ, ഇപ്പോൾ Q45 വരെ എത്തി. ഈ Q45 ടോട്ടലുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ബ്ലാങ്ക് വേരിയബിൾ കിടക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ ഇത് മതി, ഇത്രയും മതി. യെസ്, നൗ ഗുഡ്. ഇനി ഈ 45 ഐറ്റത്തിൻ്റെ റിലയബിലിറ്റി അനാലിസിസ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടോ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ മെനു വളരെ സിമ്പിളാണ്. ഇവിടെ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്ന ഒരു മെനു കിടക്കുന്നുണ്ട്. ഈ ഫാക്ടറിലാണ് സ്കെയിൽ അനാലിസിസ് അല്ലെങ്കിൽ റിലയബിലിറ്റി അനാലിസിസ് ഉള്ളത്. സ്കെയിൽ അനാലിസിസ് താഴെ റിലയബിലിറ്റി അനാലിസിസ്, അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ റിസൾട്ടിൻ്റെ വിൻഡോയുടെ വന്ന് നിങ്ങൾക്ക് കാണാം. ഇനി അതിൽ നമ്മൾ ഈ Q1 മുതൽ Q45 വരെയുള്ള ഐറ്റംസ് ഇതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഈ കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഡ്രാഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ റിസൾട്ട് കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം, റിലയബിലിറ്റി അനാലിസിസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വാല്യൂ മാത്രമേ കിട്ടൂ. ക്രോൺബാഷ് അൽഫ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ കിട്ടൂ. അത് 0.8 and above ആണെങ്കിൽ തന്നെ ഗുഡ്, ദാറ്റ് ടൂൾ ഈസ് ഗുഡ്. ഓക്കെ, ഹിയർ ദ വാല്യൂ ഇസ് 0.982. നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഐറ്റം കളഞ്ഞാൽ ഇത് എഗെയിൻ കൂടുമോ? കാരണം ഇവിടെ ഐറ്റം കുറേ ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യേണ്ട സ്ഥലം ഈ ക്രോൺബാഷ് ആൽഫ ഇഫ് ഐറ്റം ഡെലീറ്റഡ് ഓർ ഡ്രോപ്ഡ് എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ കാണാം. ചില ഐറ്റം കളയുമ്പോൾ നമുക്ക് ഇവിടെ 0.982 എന്നുള്ളത് 0.983 എന്നാവുന്നു, 0.001 വ്യത്യാസം. ഓ, അങ്ങനത്തെ ഐറ്റത്തിന് വേണ്ടി അത് കളയണമെന്നില്ല. ഒന്നുകൂടി 0.002 വ്യത്യാസം വരുന്നൊരു ഐറ്റം ഉണ്ട്, ക്വസ്റ്റ്യൻ സെവൻ കളഞ്ഞാൽ കുറച്ച് കൂടി കൂടും. ഇനി അതർ ഐറ്റംസ് ഇല്ല, വേറെ ഒരു ഐറ്റം കളഞ്ഞാലും ഈ വാല്യൂ കൂടില്ല.
ഞാൻ പറഞ്ഞ സെവൻ എന്ന് പറയുന്ന ഐറ്റം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് എന്താ സംഭവിച്ചെന്ന്. റിമൂവ് ആയില്ല അല്ലേ. ഓക്കെ, ഇപ്പോൾ ആ ഐറ്റം റിമൂവായി. റീകാൽക്കുലേറ്റ് ചെയ്യണം. റീകാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ നേരത്തെ കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി 0.984 ആയിരിക്കും കിട്ടുക. നമുക്ക് 0.982 ആണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ 0.002 ഇമ്പ്രൂവ് ചെയ്യും. അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല, പക്ഷേ നമുക്കൊരു ഒരു ഐറ്റമെങ്കിലും കുറയ്ക്കണമെങ്കിൽ ആ ഐറ്റമാണ് കളയേണ്ടത്. കാരണം അവിടെ ആ ഐറ്റത്തിനാണ് കുറച്ചെങ്കിലും റിലയബിലിറ്റി കുറവുള്ളത്. ഈ ഇവിടെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർ ഐറ്റം കോറിലേഷൻ വെച്ചിട്ടാണ്. ആ ഇൻ്റർ ഐറ്റം കോറിലേഷൻ മാട്രിക്സ് വേണമെങ്കിൽ നമുക്കിവിടെ കാണാം. കോറിലേഷൻ ഹീറ്റ് മാപ്പ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്താൽ, ഹീറ്റ് മാപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അറിയാം. അതൊരു ഒരു പച്ചയെന്ന് ചുവപ്പിലേക്ക് അല്ലെങ്കിൽ ചുവപ്പെന്ന് പച്ചയിലേക്കുള്ള ഒരു കളർ വേരിയേഷൻ വെച്ചിട്ട് ഒരു കോറിലേഷൻ മാട്രിക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ 45 ഐറ്റമൊക്കെ വെച്ചിട്ട് കോറിലേഷൻ മാട്രിക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ. ആ കളറ് നമുക്ക് കാണാൻ കഴിയില്ല. കുറച്ച് ഐറ്റമൊക്കെയാണ്, ഒരു 10 ഐറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കോറിലേഷൻ മാട്രിക്സ് ഇവിടെ വന്നു കണ്ടോ, നമുക്ക് ഒന്നും മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് അതിൻ്റെ അത് ശരിക്കും ഫംഗ്ഷൻ മനസ്സിലാവണമെങ്കിൽ ഇതൊന്ന് കുറച്ച് ഐറ്റംസ് ഒന്ന് കളയണം. നമുക്കൊരു ഇതിലൊരു 15 ഐറ്റം ഉള്ള ഒരു പ്രോബ്ലമാക്കി സ്കെയിലാക്കി മാറ്റി നോക്കാം. ആക്ച്വലി ഇതിൽ 45 ഐറ്റം ഉണ്ട്, പക്ഷേ നമ്മൾ കുറേ ഐറ്റങ്ങൾ കളയുന്നു. കളഞ്ഞാൽ ഓക്കെ, എന്നിട്ടും ക്രോൺബാഷ് ആൽഫ നോക്കുക 0.950, കുറച്ചുകൂടി ഹൈ വാല്യൂ ആണ് കിട്ടിയത്. ഇനിയും ഇമ്പ്രൂവ് ആവും ചില ഐറ്റംസ് കളഞ്ഞ 0.966 തുടങ്ങിയ വാല്യൂസ് അവിടെ ഉണ്ട്. ഇതാണ് കോറിലേഷൻ മാട്രിക്സിൻ്റെ ആ ഒരു ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇത്രയും ഐറ്റംസ് തമ്മിൽ പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് കോറിലേഷനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബാക്കി ചില ഐറ്റംസ് തമ്മിൽ നല്ല കോറിലേഷൻ ഉണ്ട്, ചില കോറിലേഷൻ കുറവുള്ളിടത്ത് കുറച്ചുകൂടി ലൈറ്റ് ഗ്രീനായി. ഇതാണ് ഈ കോറിലേഷൻ ഹീറ്റ് മാപ്പ്. ഇത് നമുക്ക് നോക്കിയാൽ ഏതെങ്കിലും ഐറ്റത്തിന് ചിലപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഇത് സഹായിക്കും. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. നമുക്ക് നമ്മുടെ എന്താ പറയുക മെത്തഡോളജി ചാപ്റ്ററിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.